നമസ്കാരം. ബംഗളൂരു ROC റിപ്പോർട്ട് പുറത്തു വന്നതോടെ വീണാ വിജയൻ വാങ്ങിയ പണം കൈക്കൂലി എന്ന് തെളിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കടലാസ് കമ്പനി ഉണ്ടാക്കി മാസപ്പടി വാങ്ങുന്നത് അഴിമതിയാണ്, രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന നിയമപരമായ ഇടപാടെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചത്. സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തയ്യാറാകുമോ എന്നും വി മുരളീധരൻ ചോദിച്ചു. പിണറായി വിജയൻ കൈകൊടുത്താൽ അലിഞ്ഞുപോകുന്ന പ്രതിമയാണ് നരേന്ദ്രമോദിയെന്ന് VD സതീശൻ കരുതേണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്ത് ചെന്നാലും അവിടുത്തെ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കും. ധാരണ കോൺഗ്രസും CPMഉം തമ്മിലാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. വീണാ വിജയന്റെ കമ്പനി പ്രവർത്തിക്കുന്നത് കർണാടകയിലാണെന്നിരിക്കെ കോൺഗ്രസ് സർക്കാർ CBI അന്വേഷണം ശുപാർശ ചെയ്യുമോ എന്നും കേന്ദ്രമന്ത്രി ആരാഞ്ഞു. മാസപ്പടിയിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുള്ളതിനാലാണോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതിന് മുൻകൈ എടുക്കാത്തതെന്നും മുരളീധരൻ ചോദിച്ചു. KSIDC മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള CMRL നടത്തിയ ഇടപാടിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വ്യവസായ വകുപ്പിന് സാധിക്കില്ലെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. KSIDC എന്ത് നിലപാടെടുക്കും എന്ന് P. രാജീവ് വിശദീകരിക്കണം. DYFA വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മനുഷ്യചങ്ങലയുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പരിഹസിച്ചു. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ എങ്ങനെയാ സ്വീകരിക്കുന്നതെന്നുള്ളതിന്റെ 10 പടം ഞാൻ എടുത്തു കാണിച്ചാലോ. നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രിയെ ഏത് സംസ്ഥാനത്ത് ചെന്നു കഴിഞ്ഞാലും ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാറുണ്ട്. അത് സതീശൻ അറിയില്ലെങ്കിൽ സതീശൻ കോൺഗ്രസിന്റെ ചരിത്രം ഒന്ന് പഠിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ പിണറായി വിജയൻ ചെന്ന് കൈകൊടുത്തു കഴിഞ്ഞാൽ വീണുപോകുന്ന അലിഞ്ഞുപോകുന്ന പ്രതിമയാണ് നരേന്ദ്രമോദി എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാർ ഈ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിട്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരുമിച്ച് സമരം ചെയ്യാൻ പോകുന്നു? ഇന്ത്യ സഖ്യം തന്നെ വളരെ വ്യക്തമല്ലേ ആരാ ഒരുമിച്ച് എന്ന്? ഞങ്ങളല്ലോ CPMമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നത്. സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയാണ് ഒരുമിച്ച് സഖ്യം ഉണ്ടാക്കുന്നത്. അത് സതീശൻ പറയട്ടെ, ആ സഖ്യം അവസാനിപ്പിക്കാൻ പറയട്ടെ. ആദ്യം ആ സഖ്യം അവസാനിപ്പിച്ച് പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാദത്തിനും ഈ പറഞ്ഞ ആരോപണത്തിനും മറുപടി ഞാൻ പറയും. ശിവശങ്കറിന്റെ കാര്യമൊന്നും ബാലൻ അറിയില്ലേ? ശിവശങ്കറിന്റെ അകത്ത് കിടന്ന് അടിയെണ്ണിയ കാര്യം ബാലൻ അറിയില്ലേ? മാത്രമല്ല ബാലൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഇതല്ലല്ലോ. ബാലൻ പറഞ്ഞത് അതിലെന്താ കാര്യം? അതൊരു സേവനം നടത്തിയതിന് പരസ്പരന്റെ ഒരു കരാറുണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബിസിനസ് നടത്താൻ പാടില്ലെന്നാ? എന്ത് ബിസിനസ്സാണ് നടത്തിയത്? എന്താ തെളിവ് കൊടുക്കാത്തത്? എന്താ രേഖ കൊടുക്കാത്തത്? ബാലൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ തിരിച്ചു ചോദിക്കാറില്ലേ? DYFA വേറെ പണിയില്ലാത്തതുകൊണ്ടും അടിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരെ ഉടനെ കിട്ടൂല എന്നുള്ളത് കൊണ്ടും അവരെ അവരുടെ ഒരു എക്സസൈസ് നടത്തുന്നു എന്നല്ലാതെ വേറെ പണിയില്ലാത്ത കാരണം DYFA ചരിത്രം, അടിയന്തരാവസ്ഥക്കാലത്ത് DYFA ചെയ്തതെന്ന് നമുക്കറിയാം. എപ്പോഴൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നോ DYFA ഇപ്പോ എല്ലാവരും ആരെ വേണമെങ്കിലും അടിക്കാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് അവരൊരു മനുഷ്യ ചങ്ങല പിടിക്കുന്നു, പിടിച്ചോട്ടെ. അവര് ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു റിലവൻസും ഇല്ല. കാരണം എന്തറിയോ? സംസ്ഥാന അല്ലല്ല, ഞാൻ പറയട്ടെ. DYFA പോട്ടെ, അവരുടെ മൂത്ത FI അവര് ചോദിക്കുന്നത് തന്നെ കൃത്യതയില്ല, വ്യക്തതയില്ല. അവര് കോടതി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ധനകാര്യമന്ത്രി എന്താ പറഞ്ഞത്? ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കട്ടെ, കേരള ഗവൺമെന്റിന്റെ കണക്ക് കൊടുക്കാത്തത് മുഴുവൻ വിവരങ്ങളും പുറത്തു വരും. DYFA പാവങ്ങൾ, അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഇനി 2 മാസം അവർ ഫ്രീ ആണ്. അതുകൊണ്ട് ഒരു ചങ്ങല പിടിക്കാൻ തീരുമാനിച്ചു.